സിറിയയിൽ ഇപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായി ഉണ്ടായിരിക്കുന്ന ആഭ്യന്തര യുദ്ധത്തെ അടിച്ചമർത്താൻ ശക്തമായ നീക്കങ്ങളാണ് ഇറാനും റഷ്യയും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇറാന്റെ വിദേശകാര്യമന്ത്രിയായ അബ്ബാസ് അറാഖി സിറിയയിലെത്തുകയും സിറിയൻ പ്രസിഡന്റ് ബാഷറുൽ അസദിന് എല്ലാവിധ പിന്തുണയും സഹായവും നൽകുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട് സിറിയൻ സന്ദർശനത്തിന് ശേഷം ഇന്നലെ രാത്രി തന്നെ ഇറാൻ വിദേശകാര്യമന്ത്രി തുർക്കിയിലെത്തിയിരുന്നു തുർക്കി വിദേശകാര്യമന്ത്രിയായ ഹക്കാൻ ഫിദാനുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖി സിറിയയിൽ നടക്കുന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിരിക്കുകയാണ് ഇന്ന് വൈകിട്ട് തുർക്കി പ്രസിഡന്റ് റജബ് തെയ്ദ് എർദുഗാനുമായി ഇറാൻ വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സിറിയയിലെ പ്രധാനപ്പെട്ട ഒരു വിമത സൈന്യമായ സിറിയൻ നാഷണൽ ആർമിയെ നിയന്ത്രിക്കുന്നത് തുർക്കിയാണ് അതുകൊണ്ട് തന്നെ തുർക്കിക്ക് ഈ വിഷയത്തിൽ നിർണായകമായ പങ്ക് വഹിക്കാനാകുമെന്നാണ് ഇറാൻ കണക്കുകൂട്ടുന്നത് സിറിയയിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ മാറിയിരിക്കുകയാണ് അതിരൂക്ഷമായ ആക്രമണമാണ് സിറിയൻ സൈന്യവും റഷ്യൻ സൈന്യവും ഐ എസ് ബന്ധമുള്ള ഹയാ തഹിർ അൽ ഷാമിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കരയുദ്ധം നടത്തുന്നത് സിറിയൻ സൈന്യം മാത്രമാണ് റഷ്യൻ സൈന്യം വ്യോമാക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇഡ്ലിബ് അലപ്പോ ഹമ എന്നിവിടങ്ങളിലായി നാനൂറ് വിമത സൈനികർ കൊല്ലപ്പെട്ടതായും വിമതരുടെ ആയുധ ശേഖരങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇറാൻ സൈന്യം നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല എങ്കിലും ഇറാൻ നിയന്ത്രിക്കുന്ന ആയിരക്കണക്കിന് ഷിയാ പോരാളികളാണ് ഇറാഖിൽ നിന്നും സിറിയയിൽ എത്തിയിരിക്കുന്നത് ഇറാഖിലെ ഇറാൻ നിയന്ത്രിക്കുന്ന പോപ്പുലർ മൊബുലൈസേഷൻ ആർമിയുടെ സൈനികരാണ് ഐ എസ് ബന്ധമുള്ള വിമതരെ തുരത്തുന്നതിന് വേണ്ടി സിറിയയിലെത്തിയിരിക്കുന്നത് തഹ്രീർ അൽ ഷാമിന്റെ തലവനായ അബു മുഹമ്മദ് അൽ ജുലാൻ കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം മുതൽ പ്രചരിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഇറാഖിൽ നിന്നും ആയിരക്കണക്കിന് പോരാളികൾ എത്തിയതോടെ സിറിയയിലെ കലാപകാരികളെ അടിച്ചമർത്താൻ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ സാധിക്കുമെന്ന് തന്നെയാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചന നൽകുന്നത്